Hello, welcome to my channel Cochin Bytes. Appo njan innu vannirikkunnathu oru mottayada recipe aayittanu. Ningalkku thumbnail kandappozhe manasilayi kaanum egg malai. Adu namukku veettil eluppathil nalla tasty aayittu enganeyanu thayaarakkunnathu nokkam. Adinu munpe ende channel aadyamayittanu kaanunnengil subscribe cheyyuka. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് കിട്ടും, അത് കാണാനും പറ്റും. അപ്പോൾ എൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിനെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് പറയണം. അതനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത റെസിപ്പീസിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ദേ ഞാൻ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത മല്ലിയിലയാണിത്. വീട്ടിൽ ഞാൻ അതിൻ്റെ വിത്തൊക്കെ ഇട്ട് ഗ്രോ ചെയ്യിപ്പിച്ചതാണ്. കണ്ടല്ലോ, നിങ്ങൾക്കും ഒക്കെ പറ്റും ഇങ്ങനെ മല്ലിയിലയൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ എഗ് മലായിക്ക് വേണ്ടിയിട്ട് രണ്ട് മുട്ടയോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ പുഴുങ്ങാനായിട്ട് വയ്ക്കുക. പിന്നെ അതിന് വേണ്ട മസാല, രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഓരോ ചെറിയ പീസ്, പിന്നെ കുറച്ച് മല്ലിയിലയും, ഇത് ഇത്രയും നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇടുകയാണ്. ഇതരച്ച് നമുക്ക് കൊണ്ടുവരാം. അപ്പം രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ മല്ലിയിലയും. അപ്പോൾ അത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി വേണം നമുക്ക് മലായിയുടെ ഗ്രേവി തയ്യാറാക്കാനായിട്ട്. ദേ അപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല പേസ്റ്റാക്കി എടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതെ, ചെറുതായിട്ട് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്കൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ചു കൊണ്ടുവന്ന ആ പേസ്റ്റാക്കി കൊണ്ടുവന്ന ആ മസാല അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ച ടേസ്റ്റെല്ലാം മാറി നല്ല വഴണ്ട് വരണം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ, എളുപ്പം തയ്യാറാക്കാനും പറ്റും. അത് നമ്മൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കണം, കുറവാണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കുറച്ചോണം. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും ജീരകവും ഇട്ട് കൊടുക്കണം. ദേ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ട് ആ ജീരകം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ ജീരകം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു അര സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. ചിക്കൻ മസാലയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല നമ്മൾ. ഇനി കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് എണ്ണ തെളിയുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കോലത്തിൻ്റെ രണ്ട് കഷ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മസാല നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ്. അത് രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തു. അത് ഓപ്ഷനെല്ലാം നിങ്ങൾക്ക് വേണം ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ മസാല ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഒരു മുക്കാ കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി നല്ലതായിട്ട് വേണമെങ്കിൽ ഇത്തിരി നന്നായിട്ട് പാലൊഴിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഈ മുക്കാ കപ്പ് പാൽ ഞാൻ ചിലപ്പോഴേ ചേർക്കുള്ളൂ. അത് നോക്കി നോക്കി നമുക്ക് ചേർക്കാം. അപ്പോൾ അതെ, ഞാൻ ഏകദേശം മുക്കാൽ കപ്പ് ചേർത്തു. ഒത്തിരി പാല് ബാക്കിയുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗ്രേവി. ദേ ഗ്രേവിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ആ ഗ്രേവിയൊക്കെ ചേർത്ത് നന്നായിട്ട്, ദേ ഇത്രയും പാല് ബാക്കി വന്നിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂൺ പാല് ബാക്കി വന്നിട്ടുണ്ട്. ദേ മുട്ട നമ്മളതിലേക്ക് നിരത്തി കൊടുത്തിട്ട് നമ്മൾ ആ ഗ്രേവി അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ അതിലേക്കൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഗ്രേവി പുറത്തൊഴിച്ചു കൊടുക്കുന്നത്. ദേ അത് ഒഴിച്ചു കൊടുത്തു. ഗ്രേവി നല്ല കുറുകി, ഇത്തിരിയും കൂടെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം. വരുമ്പോഴത്തേക്കും നമുക്ക് കഴിഞ്ഞു. പിന്നെ നമുക്ക് മല്ലിയില കട്ട് ചെയ്ത് അത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, അത് നമുക്ക് മല്ലിയിലയുടെ സ്ഥാനത്ത് കരിവേപ്പില മതിയെന്നുണ്ടെങ്കിൽ കരിവേപ്പില ആയാലും മതി, അത് നമ്മുടെ ഇഷ്ടം. പക്ഷേ മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനൊരു ശകലം ഗീ അതിൻ്റെ പുറത്തൊന്ന് തൂകി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ദേ നമ്മുടെ
എഗ് മലായി തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.